സർക്കാർ ഉത്തരവിനെതിരെ സ്വാശ്രയ മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒഴിവായി. ജസ്റ്റിസ് പി ആർ രാമചന്ദ്ര മേനോൻ, ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് കേൾക്കുന്നതിൽ നിന്ന് ഒഴിവായത്. മറ്റൊരു ബെഞ്ച് നാളെ കേസ് പരിഗണിക്കും. ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ, ജസ്റ്റിസ് മേരി ജോസഫ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇനി കേസ് പരിഗണിക്കുക. ഇതിനിടെ സർക്കാർ ഉത്തരവിനെതിരെ ഹർജിയുമായി കൂടുതൽ മാനേജ്മെന്റുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. എം ഇ എസ്, കരുണ എന്നീ മാനേജ്മെന്റുകളാണ് പുതുതായി ഹർജികൾ സമർപ്പിച്ചത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലും മാനേജ്മെന്റുകളുടെ കൊള്ളാം. 50% സർക്കാർ മെറിറ്റ് സീറ്റുകളിലാണ് മാനേജ്മെന്റ് സീറ്റുകളിലെ തുക കോളേജുകൾ ഈടാക്കുന്നത്. 70,000 രൂപ ഫീസ് വാങ്ങേണ്ടിടത്ത് ഒരു കുട്ടിയിൽ നിന്ന് ഈടാക്കുന്നത് 1.5 ലക്ഷം രൂപയോളമാണ്. നിർധനരായ കുട്ടികൾക്ക് ഇത് വലിയ തിരിച്ചടിയാകുന്നു. സംസ്ഥാനത്തെ സ്വാശ്രയ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ 50% സർക്കാർ മെറിറ്റ് സീറ്റുകളാണ്. എന്നാൽ ഈ മെറിറ്റ് സീറ്റുകളിലേക്കാണ് മാനേജ്മെന്റുകൾ ഫീസ് കൊള്ള നടത്തുന്നത്. ബി എസ് സി നഴ്സിംഗിന് ഒരു വിദ്യാർത്ഥിയിൽ നിന്നും 55,000 രൂപ ഫീസും 15,000 രൂപ സ്പെഷ്യൽ ഫീസുമടക്കം 70,000 രൂപ വാങ്ങാനാണ് പ്രോസ്പെക്ടസിൽ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ക്ലിനിക്കൽ ഫീസ്, വാൻ ഫീസ്, പി ടി എ ഫണ്ട് എന്നിങ്ങനെ പല പേരുകളിലായി ആകെ 110,000 രൂപയോളമാണ് ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഈടാക്കുന്നത്. ഇത് കോളേജുകൾ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഇതോടെ മാനേജ്മെന്റ് സീറ്റിലും മെറിറ്റ് സീറ്റിലും ഒരേ ഫീസാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നത്. 90% മുകളിൽ മാർക്ക് വാങ്ങുന്ന, സർക്കാർ കോളേജുകളിൽ പ്രവേശനം ലഭിക്കാത്ത കുട്ടികളാണ് ഇത്തരത്തിൽ സ്വാശ്രയ കോളേജുകളിൽ എത്തുന്നത്. എന്നാൽ വലിയ തോതിലുള്ള ചൂഷണമാണ് ഈ മേഖലയിൽ നടക്കുന്നതെന്ന് രക്ഷകർത്താവായ ഷാജി തോമസ് തന്നെ പറയുന്നു. ഇവർ ഓരോരുത്തരും 70,000 രൂപ ഫീസിന് പുറമെ പി ടി എ ഫണ്ട്, അതുപോലെ ക്ലിനിക്കൽ ചാർജ്, അങ്ങനെ പല പേരുകളിലായി ഏതാണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഓരോ വർഷവും നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും കുട്ടികൾ ഈടാക്കുന്നുണ്ട്. ഈ അനീതിക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. സർക്കാർ കോളേജുകളിൽ 20,000 രൂപയാണ് ബി എസ് സി നഴ്സിംഗിന്റെ ഫീസ്. അയൽ സംസ്ഥാനങ്ങളിലാകട്ടെ 80% മുകളിൽ മാർക്ക് വാങ്ങിയവർക്ക് 22,500 രൂപയും. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിൽ മാനേജ്മെന്റുകൾ തീവെട്ടിക്കൊള്ള നടത്തുന്നത്. ന്യൂനപക്ഷ സംവരണം പോലും ഇവിടങ്ങളിൽ പ്രവേശനത്തിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. എസ് ഷീജ, തിരുവനന്തപുരം. സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ പ്രവേശന നടപടികളുമായി മെഡിക്കൽ മാനേജ്മെന്റുകൾ മുന്നോട്ട്. ഓഗസ്റ്റ് 31 അപേക്ഷ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 3 കോളേജുകളാണ് പത്രപരസ്യം നൽകിയത്. ഇതോടെ സ്വാശ്രയ മേഖലയിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. കൊല്ലം അസീസിയ, ഡി എം വയനാട്, ഗോകുലം, അൽ അസർ, പി കെ ദാസ് എന്നീ മെഡിക്കൽ കോളേജുകളാണ് സ്വന്തം നിലയിൽ പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാനായി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ സീറ്റിലും പ്രവേശനം നടത്താൻ സർക്കാർ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ പ്രവേശനം നടത്താൻ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ തീരുമാനിച്ചിരിക്കുന്നത്. വിഷയത്തിൽ കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി പോലും പരിഗണിക്കും മുമ്പ് സ്വന്തം നിലയിൽ പ്രവേശനം നടത്താനുള്ള മാനേജ്മെന്റുകളുടെ തീരുമാനം ഒരേപോലെ സർക്കാരിനെയും കോടതിയെയും വെല്ലുവിളിക്കുന്നതാണ്. നാളത്തെ കോടതി വിധിയിലാണ് സർക്കാരും മാനേജ്മെന്റുകളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. സ്വന്തം നിലയിൽ പ്രവേശനം നടത്തുമെന്ന് പറയുന്ന മെഡിക്കൽ കോളേജുകളിൽ ഫീസ് 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ്. ഫീസിലെ വ്യക്തതയില്ലായ്മ, ഓൺലൈൻ പ്രവേശനമെന്ന നിർദ്ദേശം പാലിക്കാതിരിക്കൽ എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജെയിംസ് കമ്മിറ്റി വിവിധ മാനേജ്മെന്റുകളുടെ പ്രോസ്പെക്ടസിന് അംഗീകാരം നൽകിയിട്ടില്ല. ദന്തൽ കോളേജുകളുടെ സീറ്റുകൾ കൂടി സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിനെതിരെ ദന്തൽ മാനേജ്മെന്റും കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രോഹിത് വെമുല ദളിതൻ തന്നെയെന്ന രേഖ. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന മാല സമുദായത്തിലാണ് രോഹിത്തിന്റെ ജനനം. 2015 ഗുണ്ടൂർ തഹസിൽദാർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിട്ടു. കേന്ദ്ര സർക്കാർ നിയോഗിച്ച അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി എ കെ രൂപാൻവാൽ യു ജി സിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് രോഹിത് വെമുലയുടെ ജാതി സർട്ടിഫിക്കറ്റ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ തഹസിൽദാർ നൽകിയ സർട്ടിഫിക്കറ്റ് രോഹിത് വെമുല പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന മാല സമുദായാംഗമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. 2015 ജൂൺ 16 ഗുണ്ടൂർ തഹസിൽദാർ ഈ സർട്ടിഫിക്കറ്റ് നൽകിയത്. രോഹിത്തിന്റെ മരണത്തിന് കാരണക്കാരെന്നാരോപിക്കപ്പെട്ട കേന്ദ്ര തൊഴിൽ മന്ത്രി ബന്ദാരു ദത്താത്രേയ, ഹൈദരാബാദ് സർവകലാശാല വൈസ് ചാൻസലർ അപ്പറാവു എന്നിവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കെതിരെ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇവരെ രക്ഷിക്കാനാണ് തെറ്റായ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് സി പി ഐ നേതാവ് ബിനോയ് വിശ്വം പറഞ്ഞു. മന്ത്രിമാരെയും ഡി സിയെയും രക്ഷിക്കാൻ ദളിത് പഠനത്തിന്റെ പേരിൽ അതിന്റെ അടയാളമായി മാറിയ മോഡി സർക്കാരിനെ വെള്ളപൂശാനുമാണ് അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചത്.
സംഘപരിവാറിൻ്റെ മാനസപുത്രനായ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി എ കെ രൂപൻ വാലിനെ അധ്യക്ഷനാക്കിയത് തന്നെ ഇപ്രകാരം ഒരു റിപ്പോർട്ടിന് വേണ്ടി തന്നെയാണ്. രോഹിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന വധേര സമുദായാംഗമാണെന്നാണ് രൂപാൻവാലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. രോഹിത്തിന്റെ ജാതി സംബന്ധിച്ച രേഖകൾ നശിപ്പിച്ചാണ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ആരോപണമുണ്ട്. എ കെ ലതീഷ്, പാലക്കാട്. സംസ്ഥാനത്ത് 6 മാസത്തിനുള്ളിൽ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. 5 മാസത്തിനുള്ളിൽ പുതിയ റേഷൻ കാർഡുകളുടെ വിതരണം പൂർത്തിയാക്കും. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരിച്ച ശിലുവമ്മയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തെരുവ് നായ്ക്കളെ കൊല്ലരുതെന്ന കേന്ദ്ര നിലപാടിനെതിരെ നിയമപരമായി നേരിടുമെന്ന് മന്ത്രി കെ ടി ജലീൽ വ്യക്തമാക്കി. ജൂൺ മാസം മുതൽ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അധിക അരിവിഹിതം റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് 6 മാസത്തിനുള്ളിൽ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കാനായി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. ഇതിന്റെ ഭാഗമായി 5 മാസത്തിനകം പുതിയ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യും. റേഷൻ മൊത്തവിതരണ കേന്ദ്രങ്ങൾ ഒഴിവാക്കും. പകരം താലൂക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ റേഷൻ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തിരുവനന്തപുരം പുല്ലുവിളയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട സിലുവമ്മയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഡെയ്സിക്ക് ചികിത്സാ ചെലവായി 50,000 രൂപ നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. ആക്രമണകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാനുള്ള സംസ്ഥാന തീരുമാനത്തിനെതിരെ കേന്ദ്രം വന്ന സാഹചര്യത്തിൽ നിയമപരമായി ഇതിൽ മുന്നോട്ട് പോകുമെന്ന് മന്ത്രി കെ ടി ജലീൽ വ്യക്തമാക്കി. അല്ല, നിയമപരമായിട്ടേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. നിയമാനുസൃതം എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ളത് ഉചിതമായിട്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും തീരുമാനിക്കാവുന്നതാണ്. കൃഷിവകുപ്പ് സെക്രട്ടറിയായിരുന്ന രാജു നാരായണ സ്വാമിയെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകി. കാർഷികോൽപ്പന്ന കമ്മീഷണറുടെ അധിക ചുമതലയും ഇദ്ദേഹത്തിനുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഹാത്മാഗാന്ധിയെ വധിച്ചത് RSS-കാരാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ട്വിറ്ററിലൂടെയാണ് രാഹുൽ തന്റെ നിലപാട് ആവർത്തിച്ചത്. വിവാദമായ പ്രസ്താവന കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ രാഹുൽ തിരുത്തി പറഞ്ഞതിന് പിന്നാലെയാണ് ട്വിറ്ററിലൂടെ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. മഹാത്മാഗാന്ധിയെ വധിച്ചത് RSS ആണെന്ന പ്രസ്താവന വിവാദമായതിനെ തുടർന്ന് സുപ്രീംകോടതിയിൽ മലക്കം മറിഞ്ഞ് കേസ് നടപടികളിൽ നിന്ന് തലയൂരിയ രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെയാണ് താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി വീണ്ടും വ്യക്തമാക്കിയത്. ജനങ്ങളെ വിഭജിക്കാനുള്ള RSS അജണ്ടയെ എതിർക്കുമെന്നും രാഹുൽ ട്വീറ്റ് ചെയ്യുന്നു. വിവാദങ്ങൾ കെട്ടടങ്ങും മുൻപുള്ള രാഹുലിന്റെ ട്വീറ്റ് വീണ്ടും കോടതി കയറുമെന്നാണ് സൂചന. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മഹാരാഷ്ട്രയിലെ ഭിവാഡിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഗാന്ധി വധത്തിന് പിന്നിലെ RSS ബന്ധം രാഹുൽ ആരോപിച്ചത്. ഇതിനെതിരെ സംഘപരിവാർ പ്രവർത്തകനായ രാജേഷ് കുന്തിയാണ് സുപ്രീംകോടതിയിൽ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തത്. രാഹുലിന്റെ പ്രസംഗം RSS-ന് മാനഹാനി ഉണ്ടാക്കിയെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു. എന്നാൽ RSS ആണ് വധത്തിന് പിന്നിലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സുപ്രീംകോടതിയെ അറിയിച്ച രാഹുൽ ഗാന്ധി RSS-മായി ബന്ധപ്പെട്ട ചിലരാണ് വധം നടത്തിയതെന്ന് സത്യവാങ്മൂലത്തിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് RSS അല്ല വധത്തിന് പിന്നിലെന്ന് രാഹുൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേസ് ഹർജിക്കാരനെ പിൻവലിക്കാമെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് അറിയിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ തുടർവാദത്തിനായി കേസ് അടുത്ത മാസം 1 മാറ്റുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാഹുൽ വീണ്ടും നിലപാടിൽ ഉറച്ച് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. സിപിഐക്ക് കെ എം മാണിയുടെ മറുപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിൽപ്പന നടത്തിയ സിപിഐയുടെ സാരോപദേശം തങ്ങൾക്ക് വേണ്ടെന്നും മാണി. ഇടതുമുന്നണിയിലേക്ക് ഇല്ലെന്നും മാണി കോട്ടയത്ത് പറഞ്ഞു. ഈ കേരള കോൺഗ്രസ് എന്ന് കേട്ടാൽ സി പി ഐക്ക് എന്താ ഇത്ര വിരളി? എപ്പം കേരള കോൺഗ്രസ് എന്ന് കേട്ടാൽ സി പി ഐക്ക് ഒരു ഭയപ്പാടും ഒരു വിരളിയും. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്താണെന്ന്. വളരെ ആലോചിച്ചിട്ടും ഏതായാലും ഒരു കാര്യം പറയട്ടെ, വളരെ വ്യക്തമാക്കിയിട്ടുള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ടും വരുന്നില്ല. എഴുതാപ്പുറം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ അങ്ങോട്ടും ഇല്ല. ഞങ്ങൾ സ്വതന്ത്രമായ നിലപാടാണെന്ന് പറഞ്ഞിട്ടും സി പി ഐ ഇങ്ങനെ പറയുന്നതിൽ അർത്ഥം തരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സി പി ഐയെ പോലെ തങ്ങൾക്ക് കിട്ടിയ സീറ്റ് വിൽപ്പന ചരക്കാക്കി മാറ്റിയ സി പി ഐ പോലുള്ള കളങ്കിത രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾക്ക് സാരോപദേശം തരേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ആവശ്യവുമില്ല. സി പി ഐ ആര് പറഞ്ഞു? ഞങ്ങൾ വിട്ടാ, സമരങ്ങളിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തെപ്പറ്റി പാർട്ടി ഇതൊരു തീരുമാനമെടുക്കും. ചിന്നാറിൽ കേരള തമിഴ്നാട് അതിർത്തി സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നതായി ജില്ലാ കലക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകി. വന്യജീവി സങ്കേതത്തിലും ചിന്നാർപ്പുഴയ്ക്കും ഇടയിലാണ് അവ്യക്തത. ചിന്നാർപ്പുഴയുടെ ഉടമസ്ഥാവകാശത്തിന്റെ കാര്യത്തിലും വ്യക്തമായ രേഖകളില്ല. ഇടുക്കി ചിന്നാറിൽ തമിഴ്നാട് കേരള അതിർത്തിയിൽ ഭൂമി കയ്യേറിയ സംഭവത്തിലാണ്
ഇടുക്കി ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. 32 വർഷമായി കേരളത്തിന്റെ അതിർത്തി സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുന്നുവെന്ന ഗൌരവമേറിയ കണ്ടെത്തലാണ് കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. എന്നാൽ അതിർത്തി കടന്ന് തമിഴ്നാട് സർവേ റവന്യൂ വിഭാഗം സർവേക്കല്ല് സ്ഥാപിച്ചിട്ടുണ്ടെന്ന എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ റിപ്പോർട്ടിൽ ബോധപൂർവം മറച്ചുവെക്കുന്നു. 1984 വിജ്ഞാപന പ്രകാരം ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം രൂപീകരിച്ച ഘട്ടത്തിലാണ് 10 മീറ്റർ വീതിയിലുള്ള 18 കിലോമീറ്ററോളം ഭൂമിയുടെ കാര്യത്തിൽ അവ്യക്തത ഉണ്ടായതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദേവികുളം സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് ജില്ലാ കളക്ടറും റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. 1946 വിജ്ഞാപനത്തിൽ കേരള തമിഴ്നാട് അതിർത്തി ചിന്നാർ പുഴയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചിന്നാർ പുഴയുടെ ഉടമസ്ഥാവകാശം ആർക്കെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. 1984 വിജ്ഞാപനം അനുസരിച്ച് ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെ അതിർത്തിയും ഒന്നല്ല. ഇവയ്ക്കിടയിലുള്ള 10 മീറ്റർ വീതിയിലുള്ള സ്ഥലം കേരളത്തിന്റെയോ തമിഴ്നാടിന്റെയോ എന്ന് വ്യക്തമല്ല. ആയതിനാൽ സംസ്ഥാനത്തിന്റെ അതിർത്തി സംബന്ധിച്ച പുനർവിജ്ഞാപനം നടത്തണമെന്ന ഗൌരവമേറിയ ശുപാർശയാണ് കളക്ടർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. പീപ്പിൾ ടിവി പുറത്തുവിട്ട വാർത്ത ശരിവയ്ക്കുന്നതാണ് കളക്ടറുടെ റിപ്പോർട്ടും. ലെസ്ലി ജോൺ, ഇടുക്കി. ചിന്നാറിലെ അവ്യക്തത നീക്കി കേരളത്തിന്റെ ഭൂമി തിരിച്ചുപിടിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ആർജവം സർക്കാരിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സംബന്ധമായ രേഖകൾ സംബന്ധിച്ചൊക്കെ നമ്മുടെ സംസ്ഥാന പുനർവിഭജന സന്ദർഭത്തിൽ തന്നെ രേഖകളുള്ളതാണ്. അപ്പം അത് സംബന്ധമായി കേരളത്തിൻ്റെതായി മാറ്റിവെക്കപ്പെട്ട ഭൂമിയിൽ 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ കേരളത്തിൽ റവന്യൂ വകുപ്പിന് സാധ്യമാകും, അതിൽ ഒരു സംശയവും വേണ്ട. കശ്മീരിൽ പ്രക്ഷോഭകാരികൾക്കെതിരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കുന്നത് നിർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. ബദൽ സംവിധാനം ഉടൻ തീരുമാനിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. കശ്മീരിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കുമെന്നും 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം രാജ്നാഥ് സിംഗ് പറഞ്ഞു. വിഘടനവാദികൾ കുഞ്ഞുങ്ങളെ കവചമാക്കി ആക്രമണം നടത്തുകയാണെന്നും വെറും 5% മാത്രമാണ് ആക്രമണത്തിന് പിന്നിലെന്നും രാജ്നാഥ് സിംഗിനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി പറഞ്ഞു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ 2 ദിവസ സന്ദർശനം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കാശ്മീരിൽ പൂർത്തിയാക്കി. ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സന്നദ്ധ സംഘടനകൾ, പൊതുജനങ്ങളുടെ സമിതി എന്നിങ്ങനെ 40 വിഭാഗങ്ങളുമായി ചർച്ച നടത്തി. മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും സംയുക്തമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ പെലറ്റ് തോക്കുകളുടെ ഉപയോഗം നിർത്തലാക്കുമെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. ബദൽ സംവിധാനം 2 ദിവസത്തിനകം തീരുമാനിക്കും. കൂടാതെ പ്രശ്നപരിഹാരത്തിനായി സർവകക്ഷി സംഘത്തെ കാശ്മീരിലേക്ക് അയക്കുമെന്നും രാജ്നാഥ് സമ്മതിച്ചു. കാശ്മീർ മേ ലോകം തക്ലീഫ് നീ ഹോത്തി ബൽക്കി ഹിന്ദുസ്ഥാൻ കെ രഹനെ വാലെ സാരേ ലോഗോ കോ തക്ലീഫ് ഹോത്തി ഹൈ. 4000 സുരക്ഷാ ജീവനക്കാർക്ക് പരിക്കേറ്റു, നിരവധി പേർ മരിച്ചു. ഇതിൽ രാജ്യത്തിന് ആശങ്കയുണ്ടെന്ന് രാജ്നാഥ് പറഞ്ഞു. കാശ്മീരില്ലാത്ത ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കാനാകില്ല, ചിലർ യുവാക്കളെ വഴിതെറ്റിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി നിലപാട് കടുപ്പിച്ചു. വെറും 5% വരുന്ന അക്രമികൾ കാശ്മീരിനെ ഹൈജാക്ക് ചെയ്തു, കുട്ടികളെ കവചമാക്കി സുരക്ഷാസേനയെ ആക്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂരിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് വിസമ്മതിച്ച വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ മർദ്ദനം. അഴീക്കൽ ഫിഷറീസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പീഡനം. വാർഡനും അധ്യാപകനുമായ സലീഷ് പലതവണ രാത്രികളിൽ തന്നെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടെന്നും ഞാനതിന് സമ്മതിക്കാറില്ലെന്നും ഇതിന് പ്രതികാരമെന്ന വണ്ണം രാവിലെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നെന്നും പറഞ്ഞത് അഴീക്കൽ ഫിഷറീസ് സ്കൂൾ 10ാം തരം വിദ്യാർത്ഥി. വാർഡന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ കുട്ടിയുള്ളത്. കാരണം തലടി വന്നിട്ട് ചൂരയിലെ കൊണ്ട് ശരീരത്തിലടി കയ്യിൽ പിടിച്ച് പലതവണ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നു. എന്തെല്ലാം വാവാ എന്തെല്ലാം സ്വഭാവത്തിലെല്ലാം വിളിച്ചിട്ട് ഇതാക്കുന്ന, അതിൻ്റെ പേരിൽ സാറ് ഇതാക്കുന്നു, നല്ലോണം അടിക്കുന്നു. പിന്നെ ഇത് ഈ പ്രശ്നം മൂത്തടിച്ച പ്രശ്നം ആരുമായിട്ട് കമ്പയർ ചെയ്ത അച്ഛമ്മ പ്രിൻസിപ്പൾ അങ്ങനെ ആരെയും കമ്പയർ ചെയ്തെങ്കിൽ എൻ്റെ SSLC റെഡ് മാർക്ക് വിടുന്നു സാറ് പറഞ്ഞ് ഭീഷണി പെടുത്തിന്. ഇന്നലെ രാവിലെയാണ് മുഖത്തും ശരീരമാകെയും മർദ്ദനമേറ്റതായി കുട്ടി വീട്ടുകാരോട് പറയുന്നത്. കാസർഗോഡ് സ്വദേശികളായ വീട്ടുകാർ രാവിലെ ഫോൺ ചെയ്തപ്പോൾ കുട്ടിയുടെ സ്വരത്തിൽ തളർച്ച തോന്നി കാര്യം അന്വേഷിക്കുകയായിരുന്നു. സംഭവം പുറത്തറിഞ്ഞാൽ കൊന്നുകളയുമെന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും അമ്മ പറയുന്നു. ഫിഷറീസ് ഹോസ്റ്റൽ വാർഡൻ സലീഷ് പലതവണ മകനെ മർദ്ദിച്ചതായും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ അടുത്ത് കിടക്കാനും ഇതാക്കാനും ഒക്കെ പറയണ്ട, അത് ആ രീതി അവ പറയണ്ട, പറയാണ്ട് മനസ്സിൽ വെച്ചതാണ്. പറഞ്ഞാൽ അടിച്ചു കൊന്നുകളയെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് മോനോട്. രാത്രി കഴിഞ്ഞിട്ട് സമ്മതിക്കാത്തതിന് രാവിലെ മോനെ തലയിട്ട് നിൽത്തിട്ടടിക്കുക, എന്തോ ചെവിട്ടത്തടിച്ചിട്ട് ചെവിയൊക്കെ ഇന്നലെ രാത്രി 1:30 ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു.
പി വി ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.